February 25. In Tirusabha Ansmarikkunna Vishudha, Vazhthapetta Rani Maria. Keralathil Ernakulam Jillayile Pulluvazhiyil Paili Vattayil Elisha Dampathigalude 7 Makkalil Rendamathe Makalayi Merikunnu 1954 January 29-nu Janichu. Madapidakal Uttama Katholika Vishwasathilum Deva Bhakthiyilum Magale Valarthi. Anudinam Kudumba Prarthanakalum Divya Beliyilum Merikunnu Ulsahapoorvam Pankadukkumayirunnu. Idavagayile Marian Sodalithiyil Aval Sajeeva Pravarthikayayirunnu. Merikunnu Thante 18-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ് II സഭയിൽ ചേർന്നു. 1974 മെയ് 1-ന് റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് പ്രഥമ വ്രത വാഗ്ദാനം നടത്തി. ഉത്തരേന്ത്യയിൽ നിന്നും അവധിക്ക് വന്ന മിഷണറിമാർ തങ്ങളുടെ സാഹസികത നിറഞ്ഞ പ്രേക്ഷിത ദൗത്യങ്ങളെക്കുറിച്ച് വിവരിച്ചത് സിസ്റ്റർ റാണി മരിയയുടെ മനസ്സിൽ ആവേശം നിറച്ചു. ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവൾ തീരുമാനമെടുത്തു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഉത്തർപ്രദേശിലെ ബീജ്നോർ പ്രേക്ഷിത രംഗത്തേക്കുള്ള തന്റെ നിയോഗം സന്തോഷത്തോടെ അവൾ ഏറ്റെടുത്തു. കുറച്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ അവൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. എല്ലായിടത്തും തന്റെ തനതായ സൃഷ്ടിപരതയിലൂടെ അവൾ കർത്താവിന് സാക്ഷ്യം വഹിച്ചു. സിസ്റ്റർ റാണി മരിയ 8 വർഷത്തോളം ബീജ്നോർ രൂപതയിൽ സേവനമനുഷ്ഠിച്ചു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി അവൾ അഹോരാത്രം അധ്വാനിച്ചു. സിസ്റ്റർ റാണി മരിയ തുടർന്ന് 9 വർഷത്തോളം മധ്യപ്രദേശിലെ സാറ്റ്ന രൂപതയിൽ പ്രവർത്തിച്ചു. തദ്ദേശ ജനവിഭാഗമായ ആദിവാസികളുടെ ശാക്തീകരണത്തിലും യുവതലമുറകളുടെ വിദ്യാഭ്യാസത്തിലും അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദരിദ്രരെ ഭൂ ഉടമകളുടെ ക്രൂരമായ ചൂഷണത്തിൽ നിന്ന് വിമോചിക്കുന്നതിന് സിസ്റ്റർ റാണി മരിയ സ്വാശ്രയ സംഭരണങ്ങൾക്ക് രൂപം കൊടുത്തു. അവളുടെ സാക്ഷ്യത്തിലൂടെ നിരവധി ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. റാണി മരിയെ ആളുകൾ സ്നേഹപൂർവം ഇൻഡോർ റാണി എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു. അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ വിമോചനത്തിനും പുനരധിവാസത്തിനുമായി റാണി മരിയ പദ്ധതികൾ നടപ്പിലാക്കി. റാണി മരിയയുടെ ക്രൈസ്തവ വിശ്വാസത്തിലും ഉപവിയിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഭൂ ഉടമകളിൽ എതിർപ്പും വിദ്വേഷവും ഉളവാക്കി. എന്നാൽ അവരുടെ ഭീഷണികളെ അവൾ ഗൗനിച്ചില്ല. ക്രിസ്തു തന്നെ ഭരമേൽപ്പിച്ച ദരിദ്രരെ പുനരുദ്ധീകരിക്കാനുള്ള ദൗത്യം അവൾ തുടർന്നു. സ്ഥാപിത താൽപര്യക്കാരായ ഭൂ ഉടമകളും എതിരാളികളും ചേർന്ന് അവളെ വധിക്കുന്നതിന് തീരുമാനിച്ചു. 1995 ഫെബ്രുവരി 25-ന് ഇൻഡോറിലേക്ക് യാത്ര ചെയ്യവേ സഹയാത്രികളുടെ മുൻപിൽ വച്ച് അവളുടെ ശത്രുക്കളായ ഭൂ ഉടമകളാൽ പ്രേരിതനായി സാമുന്ദർ സിംഗ് സിസ്റ്റർ റാണി മരിയെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തി. തൻ്റെ ദൈവവിളിയുടെ തീക്ഷ്ണതയാൽ നന്മ നിറഞ്ഞ ഒരു ഹൃദയം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൾ ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. ജീവിച്ച് യാഗമായി തീർന്ന ഈ സന്യാസ സഹോദരിയുടെ കബറടക്കത്തിലുള്ള പ്രാർത്ഥനയിലും മധ്യസ്ഥത്തിലും അനേകർക്ക് അത്ഭുതങ്ങളുടെ അനുഭവമായി. യഥാർത്ഥ അത്ഭുതം നടന്നത് സ്വാമി സദാനന്ദയുടെ ആത്മോപദേശങ്ങളുടെ ഫലമായി റാണി മരിയയുടെ ഘാതകനായ സാമുന്ദർ സിംഗ് മാനസാന്തരപ്പെട്ടപ്പോഴാണ്. റാണി മരിയയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സാമുന്ദർ സിംഗിനോട് ക്ഷമിക്കുകയും അയാളെ അവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ സ്വീകരിക്കുകയും ചെയ്തു. കാരുണ്യവർഷത്തിന്റെ സമാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വം അംഗീകരിക്കുകയും അവളെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. 2017 നവംബർ 4-ന് ഇൻഡോറിൽ വച്ച് വിശുദ്ധരുടെ നാമകരണത്തിനു വേണ്ടിയുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷതയിൽ കർദിനാൾ ആഞ്ചലോ അമാത്തെ സിസ്റ്റർ റാണി മരിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.